ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്നുമില്ല, കുറച്ച് തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു, അത് കാരണം വീഡിയോ പ്രോപ്പറായിട്ട് ഇടാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ വീഡിയോയും കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നല്ലൊരു വീഡിയോനെ ആയിക്കോട്ടെ. അപ്പോൾ ഇന്ന് നല്ലൊരു ആപ്ലിക്കേഷൻ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ലൈവ് വിഡ്രോയും എനിക്കതൊന്ന് പേയ്മെൻറ്റ് കിട്ടുന്നതും ക്യാഷ് റിസീവ് ആകുന്നതും എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഇതാ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോടത്തും. അപ്പോൾ ഇതേമാതിരി ഡൗൺലോഡ് ക്യാൻസൽ എന്ന് പറഞ്ഞ് കാണിക്കും. നമ്മൾ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഡൗൺലോഡ് ആയതിനു ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോടത്തും. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലൂടെ എത്തുന്നുണ്ടാവുക. ഇവിടെ നമ്മുടെ പേര് അടിച്ചു കൊടുക്കുക, താഴെ നമ്മുടെ മൊബൈൽ നമ്പർ, ഇത് നമ്മുടെ റെഫർ കോഡ് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതിനുശേഷം നിങ്ങൾ ഈ ലോഞ്ച് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ഇത് അങ്ങനത്തെ ഒരു പേജ് ആയിരിക്കും. നമുക്കിവിടെ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ്, നമുക്കിവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിൽ ഒ ടി പിയും കാര്യങ്ങളും വരും. അത് നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ കളിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോടത്തും. ഇപ്പോൾ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് കൂടുതലായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നതിനോ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ മെയിനായിട്ട് ഈ ഒരു ഓപ്ഷൻ മൂന്ന് ഓപ്ഷൻസാണ് ഉള്ളത്. നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ ടിക്കറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിൽ എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും, ഗെയിംസ് കളിക്കാൻ പറ്റും. ഗെയിമിൽ നമുക്ക് ടിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഗെയിമിൽ ജോയിൻ ചെയ്യാൻ പറ്റും, എന്നിട്ട് നമുക്കിതിൽ എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് വിഡ്രോ അടിച്ചെടുക്കാനും പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ബാലൻസ് അതുപോലെ തന്നെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ടിക്കറ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, നമ്മൾ ഈ ഫസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഇങ്ങനത്തെ ഇൻ്റർഫേസിലോട് എത്തും. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നമ്മൾ 10 രൂപ ടിക്കറ്റ് കൊടുത്ത് നമ്മൾ ജോയിൻ ചെയ്തിട്ട് ആ ഗെയിം കളിക്കുമ്പോൾ നമ്മൾ അതിൽ വിൻ ചെയ്യുന്ന ടൈമിൽ നമുക്ക് കിട്ടുന്നത് 20 രൂപയായിരിക്കും. സെയിം അതേപോലെ നമ്മൾ എത്ര എമൗണ്ടാണോ നമ്മൾ കളിക്കുന്നത് ആ എമൗണ്ടിൻ്റെ ഇരട്ടി എമൗണ്ട് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടാവുക. എന്ന് വെച്ച് നമ്മളിതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ 100, 500, 1000 കൊടുത്ത് കളിക്കില്ല. നമ്മൾ 10 രൂപ 25 രൂപ ആ ലെവലിൽ നിൽക്കും നമ്മളിതിൽ കളിക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ എങ്ങനെ ചെയ്യണമെന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്കിവിടെ ഇതിൽ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ഈ ടിക്കറ്റ് എൻ്റെ കയ്യിൽ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെ നിങ്ങളെങ്ങനെ ടിക്കറ്റ് എടുക്കേണ്ടത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞു കാണിക്കുന്നുണ്ട്, ഡു യു വാണ്ട് ടു പ്ലേ ദ ഗെയിം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ യെസ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒപ്പോണന്റിനെ ഇവിടെ ഫൈൻഡ് ചെയ്യും, കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക് ഇവിടെ താഴെ. ഓക്കെ, നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഞാനിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ. നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോംബ് വരുന്നതായിരുന്നു, ബോംബ് വരുന്നിടത്ത് നമ്മളിങ്ങനെ സ്കിപ്പ് ചെയ്ത് വിട്ടാൽ മതി. അപ്പോൾ ബോംബ് വരാത്ത കൊടുത്ത് മാത്രം നമ്മൾ ഉണ്ടോ ഈ സംഭവം നമ്മളിങ്ങനെ ലൈൻസ് നമ്മളിങ്ങനെ അടിച്ചടിച്ചെടുക്കണമാണ് കേട്ടോ. നീ കൂടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഗെയിമിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വീഡിയോ ബ്ലോക്ക് ചെയ്തിട്ട് വീഡിയോ റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് എൻ്റെ പോയിൻ്റ് ഇവിടെ കാണാൻ പറ്റും 315, എൻ്റെ ഒപ്പോണൻറ്റ് 191. ഞാനിവിടെ വിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ എന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. എൻ്റെ വാലറ്റിൽ പോയി നോക്കുമ്പോൾ അപ്പോൾ കാണാൻ പറ്റും ഏകദേശം 518 രൂപ എൻ്റെ കയ്യിൽ ബാലൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഇതിൽ എങ്ങനെ ടിക്കറ്റ് ആഡ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും ഈ ഒരു ബട്ടൺ, ആ ഒരു ബട്ടൺ, അതേപോലെ എമൗണ്ട് കാണാൻ പറ്റും. നമുക്ക് മിനിമം ചെറിയൊരു 30 രൂപ അല്ലെങ്കിൽ 50 രൂപയ്ക്ക് ആഡ് ചെയ്ത് നോക്കാം. വലിയ എമൗണ്ട് 500, 600, 700 അങ്ങനെ നിങ്ങൾ ആഡ് ചെയ്യരുത്. ഇത് ചെറിയൊരു ഗെയിം ആ ഒരു ലെവലിൽ എടുക്കുക. ഓക്കെ, ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കളിക്കുക. 15 വയസ്സായവരൊക്കെ 30 ആണെന്നുണ്ടെങ്കിൽ 30 അല്ലെങ്കിൽ 50 ആണെന്നുണ്ടെങ്കിൽ 50 എൻ്റർ ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ബട്ടൺ, ആ ഒരു ബട്ടൺ നിങ്ങൾ ആഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് 18 വയസ്സായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 18 വയസ്സായ രീതിയിൽ നമ്മളിവിടെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാകും. ഓക്കെ, നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. സെറ്റ് ചെയ്ത് കൊടുത്തിട്ടതിന് ശേഷം നമുക്കിവിടെ സെലക്ട് സ്റ്റേറ്റ് എന്ന് കാണാൻ പറ്റും. നമ്മൾ സ്റ്റേറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മളുടെ ഗോയഡ് എന്ന് പറഞ്ഞ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടാകും. നമ്മൾ അടുത്തൊരു ഇൻ്റർഫേസിലോട്ട് മൂവ് ചെയ്യും. ഇത് അങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ടേക്കും എത്തുന്നുണ്ടാവുക. അപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാകും പേയ്മെൻറ്റ് ഗെറ്റ് ബേസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പേ വിത്ത് നിയർ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക. നമ്മളിത് അങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ട് അടുത്തത് മൂവ് ചെയ്യും. ഓക്കെ, അപ്പം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാകും. ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് ആയിട്ട് തരുന്നത് ക്യാഷ് ഫ്രീ പേയ്മെൻറ്റ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് യു പി ഐ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാം. ഇപ്പം നിങ്ങൾ പേടിഎം ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് പേടിഎമ്മിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അവിടെ നിങ്ങളുടെ പാസ്വേഡും കാര്യങ്ങളും അടിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ബാക്ക് അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാകും. ഇവിടെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, അതായത് നമ്മുടെ പേയ്മെൻറ്റ് നമ്മുടെ ടിക്കറ്റ് അവിടെ ആഡ് ചെയ്യുന്നത് സക്സസ്ഫുൾ ആവുന്നതാണ്. ഓക്കെ, അങ്ങനെയാണ് ഇതിന് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം ടിക്കറ്റ് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മളിൽ വലിയ എമൗണ്ട് ഒന്നും ഇട്ട് അഡിക്റ്റ് ആവരുത് ഇതിന്. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രൊഫൈൽസ്, വാലറ്റ്, പാസ്ബുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇനി നമുക്കിതിൽ മെയിനായിട്ട് വിഡ്രോ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ വാലറ്റ് സെലക്ട് ചെയ്യാം.
നമുക്കിതിന് വിഡ്രോ സൂപ്പറായിട്ട് നമുക്ക് വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മെത്തേഡ്സ് ഉണ്ട് നമുക്ക് ഇതിൽ വിഡ്രോ അടിക്കുന്നതിന് വേണ്ടിയിട്ട്. UPI ഡയറക്റ്റ് മെത്തേഡുണ്ട്, അതേപോലെ തന്നെ ബാങ്ക് ഡയറക്റ്റ് മെത്തേഡുണ്ട്. ഇവിടെ നമുക്ക് പെർ ഡേ വിഡ്രോ ലിമിറ്റായിട്ട് വരുന്നത് 500 രൂപയാണ്. ഇതിൽ 0 ഡിഡക്ഷൻ ഫീസ്, അതായത് നമുക്ക് ടാക്സും കാര്യങ്ങളും നമ്മളിതിൽ പേ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഓക്കെ, നമ്മൾ UPI ആണെന്നുണ്ടെങ്കിൽ UPI ID അടിച്ചു കൊടുക്കുക, ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അക്കൗണ്ട് നമ്പർ, ഹോൾഡർ നെയിം, IFSC കോഡ്, ബാങ്കിൻ്റെ പേര്, ബാങ്ക് അഡ്രസ്സ് മീൻസ് ബാങ്ക് എവിടെ നിൽക്കുന്നത്, ജസ്റ്റ് ആ സ്ഥലത്തിൻ്റെ പേരും കാര്യങ്ങളും, എമൗണ്ട് അടിച്ചു കൊടുക്കുക, എന്നിട്ട് നിങ്ങൾ വിഡ്രോ എന്ന് പറഞ്ഞാൽ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ UPI ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ UPI ID കൂടെ അടിച്ചു കൊടുക്കുക, എമൗണ്ട് അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് വിഡ്രോ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ UPI ID ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇവിടെ വിഡ്രോ അടിക്കാൻ പോകുന്നത് 500 രൂപയാണ്. കാരണം നമുക്കിതിൽ ഒരു ദിവസം മാക്സിമം വിഡ്രോ അടിക്കാൻ പറ്റുക 500 ആണ്. അതായത് നിങ്ങളെ കയ്യിൽ ഇപ്പോൾ 1500 അല്ലെങ്കിൽ 700 കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് 500 വിഡ്രോ അടിക്കാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 700 ഉണ്ടെന്നുണ്ടെങ്കിൽ 200 രൂപയുടെ ബാലൻസ് ഉണ്ടാവും, അത് നാളെയും വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എമൗണ്ടൊക്കെ എൻറ്റർ ചെയ്തു, UPI എൻറ്റർ ചെയ്തു, എന്നിട്ട് വിഡ്രോ എന്ന് പറഞ്ഞ ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഞാൻ വിഡ്രോ ചെയ്യുന്നത് വൈകുന്നേരം ഒരു 5:37, 5:40 ടൈമിലാണ് വിഡ്രോ അടിക്കുന്നത്. ഓക്കെ, മണി ഹാസ് ബീൻ സക്സസ്ഫുള്ളി വിഡ്രോ ടു യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണാൻ പറ്റുന്നുണ്ടാവും. കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടാവും, ചെറിയൊരു നോട്ടീസ് കാണിക്കും. ഓക്കെ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ പേടിഎം എന്ന് ഓൺ ദ സ്പോട്ടിൽ നമുക്കിവിടെ മെസ്സേജ് വന്നിട്ടുണ്ട്, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. റിസോർപേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേയ്മെൻറ്റ് മെത്തേഡ് എന്നാണ് നമുക്കിവിടെ പേയ്മെൻറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പേടിഎം ഒന്ന് ഓപ്പൺ ആക്കുകയാണ്. ഓക്കെ, നമുക്ക് ബാക്ക് അടിച്ച് നോക്കി വെക്കാം. ബാക്ക് അടിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടാകും 6:40 തന്നെ കറക്റ്റ് നമുക്കിവിടെ പേയ്മെൻറ്റ് റിസീവ് ആയിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടാകും. റിസോർപേ പേയ്മെൻറ്റ്സ് മെത്തേഡിന് സെപ്റ്റംബർ 11, 6:40 വിഡ്രോ അടിച്ചു. ഓൺ ദ സ്പോട്ടിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് പക്കയായിട്ട് ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് പേയ്മെൻറ്റ് നമുക്കിവിടെ റിസീവ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഈ ആപ്ലിക്കേഷൻ. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അവിടെ നിന്ന് പോയി സെലക്ട് ചെയ്യുക, ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ മനസ്സിലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് വാച്ച് ചെയ്താൽ മതി, അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിയർ ആവുന്നതാണ്. ഇത്രയേ ഉള്ളൂ വീഡിയോ, അപ്പം പുതിയൊരു വീഡിയോ ആയി കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.